கிறிஸ்துவில் வச்சோ குட் மார்னிங் तो बच्चे आप लोग जानते हैं आज आपका टीपी डे है, तो टीचर को विश्वास है आप सब टीपी के लिए रेडी हो। तो बच्चे पिछली कक्षा में हम लोगों ने एक पाठ का थोड़ा भाग पढ़ लिया था, है ना। पाठ का नाम था, आप लोगों को याद है हमारा वो, हम लोगों ने जो पाठ पढ़ा था उस पाठ का नाम क्या था, पाठ पेर എന്തായിരുന്നു മക്കളെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാഠത്തിന്റെ പേര് ആ പത്രികീയ ആത്മകഥ അല്ലേ? നമ്മളൊരു ലെറ്ററിന്റെ ഓട്ടോ ബയോഗ്രഫിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ദൻ ഹം ലോഗോ മേ ഉസ്കാ വോ ഇതാണ് ജ്യാദാ സാ ഭാഗ് കംപ്ലീറ്റ് ചെയ്യാത്ത നമ്മൾ കൂടുതൽ പാഠഭാഗവും ആ പാഠത്തിന്റെ കൂടുതൽ ഭാഗവും എന്ത് ചെയ്തിരുന്നു? കംപ്ലീറ്റ് ചെയ്തിരുന്നു. ദൻ ഉസ്കി ബാക്കി ഭാഗ അഭി ബാക്കി ഹേ, ഇതിന്റെ ബാക്കി പോർഷൻ ഉണ്ട്. പ്ലീസ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 45. तो बच्चे हम लोगों ने पिछले कक्षा में पढ़ लिया था, क्या पढ़ लिया था? मैं एक पत्र हूँ, मैं कागज का एक छोटा सा टुकड़ा हूँ। कुछ लोग मुझे पसंद करते हैं, कुछ लोग मुझे ना पसंद करते हैं, एंड कुछ लोग मुझ पे मोटे छोटे मोटे सुंदर अक्षर से लिखते हैं, कुछ लोग मुझे बुरी तरह से लिखते हैं। ऐसा ऐसा लेते अपनी कहानी आप लोगों को सुनाता है। नम्मल कोर्काइने क्लास पढ़ी एंण एंत पढ़ी कुछ आलका सोरी आदमी मोकल या पत्र सोरी वीन टीचर तेजी सोरी या कतान या चुरी पत्र पेपर भाग कुरे पेरे कुछ पेरेपड़ी പിന്നെ പറഞ്ഞു കുറച്ചു പേര് എന്നെ നന്നായിട്ട് എഴുതും, കുറച്ചു പേര് വൃത്തികേടായിട്ടാണ് എന്നെ എഴുതുന്നത്. പിന്നെ പിന്നെ എന്താണ് മേലാക്കാർ, എന്റെ വീട് എവിടെയാ? ടാക്കിയാക്കറല്ലേ, ടാക്കി എന്താണ് ടാക്ക്? ടാക്കർ എന്താ ടാക്ക്? പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ഓഫീസ് ആണ് എന്റെ വീട്. അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ. यदि मैं मनुष्यों को अच्छा लगता हूँ तो वे मुझे प्यार करते हैं, अगर मैं किसी को बुरा लगता हूँ तो वे मुझे घृणा से फाड़ कर फेंक देते हैं। मैं कुछ ही नहीं करता और ना ही कुछ करता हूँ कर सकता हूँ, क्योंकि मैं तो कागज के एक छोटे से टुकड़े से बना हूँ। एक बार फिर देखिए, यदि मैं मनुष्यों को अच्छा लगता हूँ तो वे मुझे प्यार करते हैं। इन यदि मैं, यदि मीन्स यदि मीन्स इफ अगर मीनिंग इफ नोको, यदि मैं मनुष्यों को अच्छा लगता हूँ तो वे मुझे प्यार करते हैं। इफ पीपल लाइक मी दे विल लव मी मीन्स मकल नमक नमक इष्टाणी नाम स्नेल नमक താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനോട് അതിനെ സ്നേഹിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ കത്ത് എന്താണ് പറയുന്നത്? ഇതേ മനുഷ്യക്കോ മേ അച്ചാലത്ത, അതിന് ചില ആൾക്കാർക്ക് എന്നെ അടുത്ത് ഒരു ചെറിയ ഇഷ്ടം തോന്നും, അപ്പൊ അവരെന്നെ എന്ത് ചെയ്യും? സ്നേഹിക്കും. ഇനി എന്താണ്? അഗർ മേ കിസിക്കോ ബുരാ ലഗ്താ ഹും തോ വേ മുചേ ഘണാ സേ ഫാഡ്കർ ബാഹർ ഫെങ്ക് ദേതേ ഹേ. ഇനി എന്താണ്? ഇഫ് എനിവൺ ഡസ് നോട്ട് ലൈക്ക് മീ എനി മോർ, ഇനി എന്താണ്? ദേ ടിയർ മീ ആൻഡ് ടിയർ മീ അപ്പ് ഇൻ ദ Disgust and throw away. എന്ന് വെച്ചെന്താണ് മക്കളെ, ഇനി എന്നെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, ഇനി കത്ത് വായിച്ചിട്ട് ചില കത്തിൽ എന്തായിരിക്കും ഇഷ്ടപ്പെടാത്ത മാറ്റർ ആയിരിക്കും, ആ മാറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും മക്കളെ? ആ കത്ത് വായിച്ചിട്ട് അവരെന്ത് ചെയ്യും? അത് വലിച്ചു കീറി എറിയും, ഇല്ലേ? അങ്ങനെയല്ലേ മക്കളെ? അങ്ങനെയാണ്. ഇപ്പൊ ടീച്ചർ നിങ്ങൾക്ക് മെസ്സേജിന്റെ ഉദാഹരണമേ പറയാൻ പറ്റും. നമുക്ക് നല്ല മെസ്സേജുകൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? സ്മൈലി, ഇല്ലേ? നമുക്ക് ഇഷ്ടപ്പെടാത്ത മെസ്സേജുകളാണെങ്കിൽ നമുക്ക് ദേഷ്യം വരും, വരത്തില്ലേ? അതേപോലെയാണ് ലെറ്ററും പറയുന്നത്. എന്താണ്? ഇഫ് പീപ്പിൾ ലൈക്ക് മീ ദെ വിൽ ലവ് മീ. എന്താണ്? എന്നെ ഇഷ്ടമാണെങ്കിൽ അവർ എന്നെ സ്നേഹിക്കും. ഇനി എന്താണ്? ഇഫ് എനിവൺ ഡസ് നോട്ട് ലൈക്ക് മീ എനി മോർ ദേ ടിയർ മീ അപ്പ് ഡിസ്ഗട്ട് ആൻഡ് ത്രോ മീ ഔട്ട്. ഇനി എന്താണ്? ഇനി അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ എന്ത് ചെയ്യും? വലിച്ചുകീറി വെളിയേറിയും. ओके, आ रेंडे सेंटेंस मनसो. मैं कुछ नहीं करता ना ही कुछ कर सकता हूँ, क्योंकि मैं तो कागज के एक छोटे से टुकड़े से बना हूँ.
और ना ही कोई पत्र लिखना जरूरी समझता है आंटे अर्थम എന്തില്ലാ സമയവുമില്ലാ ഇനി കത്ത് എഴുതുന്നത് ഇഷ്ടമാണ് അല്ലെങ്കിൽ കത്ത് എഴുതുന്നതാലും ആവശ്യമായി കണക്കാക്കുന്നതുമില്ല അപ്പോൾ എന്താണ് പറയുന്നത് ക്യോങ്കി ना न तो किसी के पास समय है नहीं दान एनीवन हैज अलग नो नो दान नो दान नो वन हैज टाइम अलग अगर को समय हो मिला नहीं दान नो वन सीज द नीड टू राइट ए लेटर आने मधुरे दान दान अगर तालपड़ी मुल्ला वस्तु आए टेलिंग कत्ते ये दान मैंने रीडी ले चिंदी क्यों ना तो मिला पक्षे बच्चे टीचर आप लोगों को एक सजेशन देते हैं तो आप लोग अपनी डायरी लिखो अच्छी बात है डायरी लिखना तो हमें हमारे दिन में क्या क्या होंगे क्या क्या नया होंगे वो सब एक्सप्रेस करना अलग नम्बर लाइफ नम्बर डेली लाइफ संभव क्यों मरकाता कार्य नसपरम कह्य तो इससे आपकी भाषा में भी परिवर्तन आते हैं निंगलडे लैंग्वेज में अंदेदाय माटंगल वरुम तो आपकी वो हैंडराइटिंग अच्छे होंगे निंगलडे हैंडराइटिंग मारुम निंगलडे लैंग्वेज मारुम निंगलडे क्रिएटिविटी मारुम निंगलडे एक्सप्रेशंस मारुम तो लिखने लिखते वक्त हमें कई എന്താണ് അച്ചായി ഫീ मिलते हैं നമുക്ക് എഴുതുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടും കേട്ട മക്കളെ तो लिखने की कोशिश कीजिए तो नमुक चथ कवि एवकू अल क्यों कटो पत्र ने लिखने का एक और कारण ये है कि आजकल ईमेल का जमाना है दिस इज द अनदर रीजन Not to write letters because now is the time for emails. Namma karayam endana innathe ee kaalaghatta nammude ee oru kaalaghattam endana mailukalde emailukalde kaalaghattam aanu allengil messagekalde kaalaghattam aanu avade orikkalum endine prasathi illa letterine prasathi illa ippa namukku oru job vacancy vannalum endana avaru namukku email aanu endana avaru email namukku aayikkum aa email ninnana namukku manasilagunnathu endana avaru vacancy undennu parna nammal attend cheyan povunnathu പക്ഷേ लेटर नमुक तरसर ननसिंग्स अब फीलिंग अल एक्सप्रेन मध्यम लेटर मीन लेटर लेटर रूपमेंगटे पक आगटे वेरपागटे സ്നേഹമാകട്ടെ എന്തായാലും എന്താണ് അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഇക്കാൻ എക്സ്പ്രസ് ഇറ്റ് അതെന്താണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് എന്ത് കത്ത് ഓക്കേ ഇനി എന്താണ് ഇനി ജിസ്സെ പഠനേ വാല ലിഖനേ വാല കെ മൻ കെ ഫാവും സെ അവഗത ഹോ ജാതാ ഹൈ ഇനി എന്താണ് ആ അറ്റ് ദ സെയിം ടൈം ഓൾ ദ എക്സ്പ്രഷൻ ഇൻ അവർ മൈൻഡ് Through it, the thoughts in thoughts in the mind of a writer can clarify that either. Then the other, നമ്മളുടെ മനസ്സിൽ നമ്മൾ എഴുതുന്ന കത്ത് എഴുതുന്ന ആളുടെ മനസ്സിൽ ആ ഒരു വേർഡ് എഴുതുമ്പോൾ അയാളുടെ മനസ്സിൽ എന്ത് ഫീലിംഗ്സ് ആണ് എന്ത് ഭാവമാണ് എന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും അതല്ലേ ഇപ്പോ ടീച്ചേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്ന അതേ ടോണിൽ നമുക്ക് കത്തുകൾ എഴുതാനായിട്ട് പറ്റുമെന്നാണ് കത്ത് പറയുന്നത് അതായത് വി കാൻ എക്സ്പ്രസ് അവർ ഓൺ ഫീലിംഗ്സ് നമുക്ക് നമ്മളുടെ ഫീലിംഗ്സ് എന്ത് ചെയ്യാൻ പറ്റും അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ആ അല്ലെങ്കിൽ വി കാൻ ക്ലാരിഫൈ ആ അവർ ഓൺ ഫീലിംഗ് നമുക്ക് നമ്മുടെ ഫീലിംഗ്സുകൾ നമ്മുടെ ഭാവം അവിടെ തോന്നുന്ന ഭാവം എന്താണെന്ന് നമുക്ക് അവിടെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ലെറ്റർ പറയുന്നത് ദെൻ इसलिए मैं कहता हूँ कि मुझे लिखो और लिखने की कला का फरफूर आनंद लो इसलिए
ആസ്വദിക്കുക. അതിന് ടീച്ചർ കത്തെഴുതുന്നു തന്നെ പറയത്തില്ല, കഥകൾ എഴുതാം, കവിതകൾ എഴുതാം, ഡയറി എഴുതാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഴുതാം. നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുത്തി കുറിച്ച് വെക്കുന്ന നല്ല രസകരമായ കാര്യങ്ങളാണ് കേട്ടോ. ടീച്ചർ എഴുതാറുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത് എഴുതുക. എഴുതി നമ്മൾ എഴുതുന്നത് എന്നും പ്രസിദ്ധീകരിച്ച് വരണമെന്നൊന്നുമില്ല മക്കളെ. നമ്മളുടെ മനസ്സിന് സന്തോഷം തരുന്നത് എന്തോ അത് നമ്മൾ ചെയ്യുക. നമ്മളുടെ മനസ്സിന് സന്തോഷം തരുന്നത് എന്താ? എന്താ? ഒരുപാട് വായിക്കുന്നത്, ഒരുപാട് എഴുതുന്നത്. അപ്പൊ നമുക്ക് എന്താ, നമ്മളുടെ ഒരുപാട് വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും എഴുതാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി വരും. തോ വി ക്യാൻ റൈറ്റ് എനിത്തിങ്, നമുക്ക് എന്തിനെ കുറിച്ച് വേണം. തോ അത് നമ്മളുടേതായ ഭാഷയിൽ എഴുതുക. അത് എഴുതുമ്പോൾ എന്താണ് ആർക്കറിയാം, നാളെ ഇനി എന്താണ് ദേവികയോ അല്ലെങ്കിൽ എന്താ നിങ്ങളുടെ നിരഞ്ജനയോ അല്ലെങ്കിൽ നിരീക്ഷയോ അല്ലെങ്കിൽ അക്ഷയോ ഒക്കെ നാളെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ ഒന്നും ആകത്തില്ല, നിങ്ങളൊരു റൈറ്റർ ആകത്തില്ല എന്ന് ആർക്കറിയാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ എഴുത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട പ്രോത്സാഹനത്തിന് ടീച്ചറുടെ അവസരം തന്നെയാണ്. സോ മക്കളെ, നിങ്ങൾ നന്നായിട്ട് എഴുതുക, എഴുതാൻ ശ്രമിക്കുക. നമുക്ക് ദൈവം എല്ലാ കഴിവുകളും തന്നിട്ടുണ്ട് എന്നാണ് ടീച്ചറിന്റെ അഭിപ്രായം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ആർക്കും സ്പെസിഫിക് ആയിട്ടൊരു കഴിവുകൾ കൊടുത്തിട്ടില്ല, നമ്മൾ വളർത്തിയെടുക്കുന്നതാണ് നമ്മളുടെ കഴിവുകൾ. അപ്പോൾ നമുക്ക് ഏത് മേഖലയിലാണ് നമ്മൾ തിളങ്ങുന്നത് നമുക്ക് അറിയത്തില്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാം. പാടുന്നതാകട്ടെ, ഡാൻസ് ചെയ്യുന്നതാകട്ടെ, ബാഡ്മിന്റൺ കളിക്കുന്നത്, എന്ത് ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസുകളാവട്ടെ, അല്ലെങ്കിൽ എഴുത്തുകൾ, നിങ്ങളുടെ റൈറ്റിംഗ്, അങ്ങനെ എന്തായാലും അതെല്ലാം എന്താണ് പ്രോത്സാഹിപ്പിക്കുക. പഠിത്തത്തോടൊപ്പം അതിനെയും പ്രോത്സാഹിപ്പിക്കുക കേട്ടോ മക്കളെ. ഒന്നുകൂടി നോക്കിയോളൂ, എന്താണ് ആജകൽ പത്ര ലിഖനാ ബഹുത് കം ഹോ ഗയാ ഹൈ ക്യോകി ന തോ കിസി കെ പാസ് സമയ ഹേ ഔർ നാ ഹി കോയി പത്ര ലിഖനാ സരൂരി സംസ്ഥാ ഹൈ. ഈ അടുത്ത കാലത്ത് എന്താണ് പത്രങ്ങൾ എഴുതുന്നത്, എന്താണ് ടുഡേ ലെറ്റർ റൈറ്റിംഗ് ഈസ് വെരി റെയർ ആൻഡ് ബിക്കോസ് നോ വൺ ഹാസ് ദ ടൈം ആൻഡ് നോ വൺ സീസ് ദ നീഡ് ടു റൈറ്റ് എ ലെറ്റർ ദെൻ പത്ര ലിഖനെ കാ ഏക് ഓർ കാരണ ഹേ കി ആജകൽ ഇമെയിൽ കാ സമാന ഹൈ. This is the another reason not to write letters because now is the time for emails. But patra aisa sadhan hai jisme apnatv ke sath apne pure bhav vyakt karne ka mauka milta hai. Nindana, but the letter gives us the opportunity to express our own feelings and at the same time all the expressions in our mind. Okay. Nindana, mind. ജിസിസെ പഠനെ വാല ലിഖനെ വാല കെ മൻകെ ഭാവം സെ അവഗത ഹോ ജാത്ത ഹൈ. ഇനി എന്താണ് പറയുന്നത്, ത്രൂ ഇറ്റ് ദ തോട്ട് ഓഫ് തോട്ട്സ് ഇൻ ദ മൈൻഡ് ഓഫ് എ റൈറ്റർ മൈൻഡ് ഓഫ് ദ റൈറ്റർ ക്യാൻ ക്ലാരിഫൈ. ഓക്കെ, ഇനി എന്താണ് ഇസ്ലേ മേ കൗത്ത ഹും കി മുച്ചേ ലിഖോ അവർ ലിഖനെ കി തലാക്ക ഫർഫൂർ ആനന്ദലോ. ദാറ്റ്സ് വൈ ഐ സേ റൈറ്റ് മീ ആൻഡ് എൻജോയ് ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്. അപ്പൊ എന്താണ് പറയുന്നത്, ഇന്നത്തെ കാലത്ത് ആർക്കും എഴുതാനൊന്നും സമയമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ സമയം എന്താണ്, ഇമെയിലുകളുടെ കാലമാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്നിലൂടെ എന്താണ് റൈറ്റർക്ക് അയാളുടെ മനസ്സിലെ ആ ഫീലിങ്സ് ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ എഴുതുക, എഴുതി എഴുത്ത് എന്ന കലയെ പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് എഴുതി തുടങ്ങുമല്ലോ മക്കളെ. ലെറ്റർ എഴുതാനല്ല ടീച്ചർ പറഞ്ഞത്, ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് എഴുതാൻ. ഓക്കെ, ടുക്കടാ ശബ്ദ കാ അത് ഹേ ഛോട്ടാ ഭാഗ്. ടുക്കടാ മീൻസ് എന്താണ് ഛോട്ടാ ഭാഗ്, യാനി പീസ്. छोटा भाग यानी पीस. ओके, देन अगला है अनुभव करना. अनुभव करना मीन्स എന്താണ്, ടു എക്സ്പീരിയൻസ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക, അനുഭവിക്കുക. പ്രതീക്ഷ, പ്രതീക്ഷ കാ മത്ലബ് ഹേ പ്രതീക്ഷ. ഇന്തസാർ, പ്രതീക്ഷ. ഇന്തസാർ, ഇന്തസാർ വെയിറ്റ്. നമ്മൾ
ഒരാളെ വെയിറ്റ് ചെയ്യുന്നത് ദെൻ ഗഹ്ന ഗഹ്ന ആഭൂഷൺ മീൻസ് ജ്വല്ലറി അത് എന്തുമാകാം ഓക്കെ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഡെക്കറേറ്റിംഗ് ഐറ്റംസ് എന്തും എന്താണ് ജ്വല്ലറിയിൽ പെടും ആദേശ് ആദേശ് എന്താണ് ആജ്ഞ ആജ്ഞ അല്ലെങ്കിൽ ഓർഡർ മോഹർ മോഹർ മീൻസ് സ്റ്റാം ഘൃണ ഘൃണ മീൻസ് എന്താണ് നഫ്രത് അല്ലെങ്കിൽ ഹേറ്റ് അടുത്തത് ഖെയ്ത്ലാക്കർ ഹസ്ന മീൻസ് എന്താണ് മനസ്സ് തുറന്ന് ചിരിക്കുക വിവശ് മീൻസ് എന്താണ് ലാച്ചാർ അല്ലെങ്കിൽ മസ്ബൂർ ഹെൽപ്ലെസ് ഫേദഫാബ് ഫിന്നത അല്ലെങ്കിൽ ഡിഫറൻസ് ഫദ്ദ ഫദ്ദ മീൻസ് ദന്ത അല്ലെങ്കിൽ ഡേർട്ടി അല്ലെങ്കിൽ അഗ്ലി ചുപ്ചാപ് ബിനാ കുച്ച് കഹേ അല്ലെങ്കിൽ ക്വൈറ്റ്ലി ഗന്തവ്യ സ്ഥാൻ മീൻസ് ഡെസ്റ്റിനേഷൻ ഫാഡന മീൻസ് ടു ടിയർ ഓക്കെ बच्चे ये सब वर्ड आप लोग अपने कॉपी में एक बार सॉरी नोटबुक में एक बार और कॉपी में तीन बार लिखिए तो बच्चे टीचर आज इस हफ्ते आप लोग मुझे कॉपी नहीं फेंकना उचित है क्योंकि टीचर को एग्जाम पेपर वैल्यू करना है वो तो बड़ा काम है टीचर के लिए तो अगर आप लोग ऐसे ये होमवर्क भी मुझे फेंके तो टीचर का फोन मत जाते हैं इसलिए प्लीज टीचर पढ़ने से शेष मैसेज ऐसा मदी तो बच्चे अपने माता पिता का आज्ञा कीजिए अच्छे नो मैं पढ़ाई में तो कहूँगा मोबाइल फोन का उपयोग ज्यादा कम कीजिए मोबाइल फोन का उपयोग करने को कुछ करेगा तो अधिक से अधिक पढ़ने में व्यतीत करो कूड़े पढ़ के आइटम सुनिएगा पढ़ के मीन्स वाई के आइटम सुनिएगा तो जैसे Stay home. Thank you.